السلام عليكم ورحمة الله وبركاته طلابي وطالباتي الأعزاء، نحن في دراسة عن تكنولوجيا المعلومات والاتصالات في اللغة العربية، فنحن اليوم في الباب الرابع عشر من هذا الكتاب، فندرس هنا اليوم الأدوات الموجودة في تبويب عرض الشرائح في مايكروسوفت باوربوينت 2013، والمجموعات في هذا التبويب هي أولا مجموعة عرض الشرائح سلايد شو، فهذا هو تبويب عرض الشرائح، وهذا هنا المجموعات بدء عرض الشرائح، وكذلك مجموعة إعداد ومجموعة أجهزة عرض، وهنا مجموعة عرض الشرائح سلايد شو جروب. الأدوات في هذه المجموعة other tools in this group، أولا من البداية معنا from beginning، ننظر فوقها لبداية العرض التقديمي من الشريحة الأولى والاختصار لعرض الشرائح F5. ഇപ്പോ നമ്മൾ സ്ലൈഡ് ഷോ ഫസ്റ്റ് സ്ലൈഡ് മുതൽ തന്നെ തുടങ്ങണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം അവിടെ പോയി ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് F5 അടിച്ചാലും സ്ലൈഡ് ഷോ വർക്കാവും ഫസ്റ്റ് സ്ലൈഡ് മുതൽ. വസാനിയൻ മിന ശരീഹൽ ആലിയ കറണ്ട് സ്ലൈഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് പിന്നുള്ളത്. കറണ്ട് സ്ലൈഡ് നൻകുറു ഫോക്കഹലി ബിദായത്തിൽ അറളി തക്കദീമി മിന ശരീഹൽ ആലിയ. അപ്പോൾ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷനിൽ നമ്മൾ ഏത് സ്ലൈഡിലാണോ നിൽക്കുന്നത് ആ സ്ലൈഡ് മുതൽ പ്രസൻറ്റേഷൻ തുടങ്ങാനാണ് ഫ്രം ദി കറണ്ട് സ്ലൈഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അനദർ ഓപ്ഷൻ തക്കദീം അബറൽ ഇൻ്റർനെറ്റ് പ്രസൻറ്റ് ഓൺലൈൻ. നമുക്ക് നെറ്റ് കണക്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാം. നെൻഗുറു ഫൗക്കഹ അലി മുഷാറക്കത്തി അറലി ഷരിഹ മിഅൽ ഗൈരി മിൻ ഖിലാലി ഖിദ്മത്തി മുഷാറക്കത്തി അറൂദിൻ പവർപോയിന്റ് അബറൽ ഇൻ്റർനെറ്റ് മിഅൽ ഗൈർ. എങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമുക്കിതിനെ ഷെയർ ചെയ്യാൻ പറ്റും. മിൻ ഖിലാലി ഖിദ്മത്തി മുഷാറക്കത്തി അറൂദ് പവർപോയിന്റ് അബറൽ ഇൻ്റർനെറ്റ് മിഅൽ ഗൈർ. ഖിദ്മത്ത് ഈ യൂസ് ചെയ്തുകൊണ്ട് ഖിദ്മത്ത് മുഷാറക്കത്തി അറൂദ് പവർ പോയിന്റ് ഷെയർ ചെയ്യാൻ ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അബറൽ ഇൻ്റർനെറ്റിലൂടെ. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അറലു ഷറായിഹ് മുഖസ്സസ് ആണ്, കസ്റ്റം സ്ലൈഡ് പ്രസൻറ്റേഷനാണ്. കസ്റ്റം സ്ലൈഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുള്ള പ്രസൻറ്റേഷനിലുള്ള മുഴുവൻ സ്ലൈഡും പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ലൈഡ് മാത്രം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തു യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ലൈഡുകൾ മാത്രം തിരഞ്ഞെടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റം സ്ലൈഡ് പ്രസൻറ്റേഷൻ എന്നത് എടുക്കുന്നത്. നൻഗുറു ഫൗക്കഹ അലി അറലി ഷറായിഹ് മുഖസ്സസ അല്ലത്തി നഖ്താറുഹ മിൻ ബൈനി ഷറായിഹ്. ഇതെന്തിനാണ് നൻഗുറു ഫൗക്കഹ? ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ലി അറലി ഷറായിഹ് മുഖസ്സസ, കസ്റ്റമായിട്ടുള്ള നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ലൈഡുകൾ പ്രസന്റ് ചെയ്യാൻ. അല്ലത്തി നഖ്താറുഹ മിൻ ബൈനി ഷറായിഹ്, ആ സ്ലൈഡ് പ്രസന്റേഷനിലുള്ള എത്ര സ്ലൈഡ് ഉണ്ടോ ആ സ്ലൈഡിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിതാലിക്ക നുത്തുബോൽ ഖുത്വാത്ത് താലിയ, നമ്മൾ അതിനുവേണ്ടി താഴെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. അവല നൻകുറു ഫോക്ക അറുന്ന് ഷറായി മുഹസസ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു കസ്റ്റം സ്ലൈഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നെൻകുറു ഫോക്ക അറുന്ന് മുഹസസ് എന്നിട്ട് കസ്റ്റം സ്ലൈഡ് പ്രസന്റേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പയ്യലോറ് മുറബ ഹിവാറിലെ അറന്ന് മുഹസസ്, അപ്പോൾ പുതിയ ഒരു മെസ്സേജ് ബോക്സ് വരും കസ്റ്റം സ്ലൈഡ് പ്രസൻറ്റേഷൻ്റെ. ദെൻ നെൻകുറു ഫൗക്ക ജദീദ് ഫി മുറബ ലിവാർ, ആ മെസ്സേജ് ബോക്സിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. പയ്യലോറ് മുറബ ഹിവാറും ലി താരിഫ് അറു ഷറായി മുഹസസ്, അപ്പോൾ ഡിസൈൻ കസ്റ്റം ഷോ എന്നുള്ള ഒരു ഓപ്ഷനിലുള്ള പുതിയൊരു മെസ്സേജ് ബോക്സ് വരും. പയ്യലോറ് മുറബ ഹിവാറും ലി താരിഫ് അറു മുഹസസ് ഡിഫൈൻ കസ്റ്റം ഷോ എന്നുള്ള ഒരു മെസ്സേജ് ബോക്സ് അപ്പോൾ വരും. ഓഫി മുറബ ഹിവാറിൽ താരിഫ് അറൂൽ മുഹസസ, ഇതിലുള്ള ഈ സ്ലൈഡ് പ്രസന്റ് ഈ മെസ്സേജ് ബോക്സിലുള്ള ഓപ്ഷനിൽ നിന്ന് നഖ്താറു അഷറായ് എന്നിട്ട് നമ്മൾ സ്ലൈഡ്സ് തിരഞ്ഞെടുക്കും. മിന ഷറായി ഫിൽ അറൽ തഖദീമി, നമ്മൾ ഏതൊരു സ്ലൈഡാണോ
open the Katakana, the slide Lilam, our presentation Lilam, Mottam slide Lilam, Kaniko. In the Te Adil in the Namaka Shamula, slide Lilam, Terranjakum, Latin Urido, Aralaha, Filara del Mosasas. The custom slide Lilay, the Kiana, Presendia, and Udishikana, slide Lilam, Matra, Namaka, Terranjakanikamaki. Then Nenguru Ilafa, Nenguru Foka Ilafa, Lilapati, Shedi Hatin, Ilal Aralit, Akadimil Mosasas. Custom slide presentation avashyamulla slide add cheyan vendi nammal add ennallare click kiya then nenguru muwafaq ennittu okay ennallare adikka appo ithrayum karyangalana aadyathe group il parayunnathu aadyathe group il namakku parayna karyangal edaanu ennallathu aadyam nokka appo njan ivada oru slide presentation eduthittunde jumhuriyat sudan ennu parayna kurichulla oru presentation aanu eduthittullathu I don't know the Minil Bidaya. Dana Minil Bidaya. A slide show in the Parana Arlo Shara in the La or tab in Amuladito. In the Adil in the first group on a start slide show in the Parana Majmatu Badu Arlo Shara in the Paraya. Adil first tool in the Parana from beginning on a Panama from beginning in the Lanamakuda click the presentation first slide model in the Todding. അപ്പോൾ അതിനുള്ള ഒരു ഷോർട്ട്കട്ട് ആണ് നമ്മൾ പറഞ്ഞത് F5 എന്ന് അടിക്കാം F5 അടിക്കുമ്പോഴും ഫസ്റ്റ് സ്ലൈഡ് മുതൽ തന്നെ വരും അപ്പോൾ നിങ്ങൾ കാണാം ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത് മൂന്നാമത്തെ സ്ലൈഡിലാണ് എന്നാലും F5 അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ലൈഡ് മുതൽ തന്നെ പ്രസന്റേഷൻ തുടങ്ങും എന്നാൽ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രം കറന്റ് സ്ലൈഡ് എന്നുള്ളതാണ് അപ്പോൾ ഫ്രം കറന്റ് സ്ലൈഡിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫ്രം കറന്റ് സ്ലൈഡ് ആവും ഇവിടെ തന്നെ പ്രസന്റ് ആവും അല്ല ഇനി താഴെ ഇവിടെ വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയാലും കറന്റ് സ്ലൈഡിൽ നിന്നാണ് നമുക്ക് പ്രസന്റേഷൻ തുടങ്ങുക രണ്ട് ഓപ്ഷൻ ഉണ്ടാവും കറന്റ് സ്ലൈഡിന് ഇവിടെ നിന്ന് പ്രസന്റേഷൻ തുടങ്ങാം ഇവിടെ പ്രസന്റേഷൻ തുടങ്ങാം ഇത് രണ്ടും കറന്റ് സ്ലൈഡുകളാണ് അടുത്ത ഒരു പറയുന്നത് പ്രസന്റ് ഓൺലൈൻ ആണ് പ്രസന്റ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും ഓഫീസ് പ്രസന്റേഷൻ സർവീസിലൂടെ ഉപയോഗിച്ചും കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രസന്റേഷൻ സർവീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് free public service that allows others to see your slideshow in a web browser appo oru pratheya web browser lude namak adine present cheyanulla option aanu appo njan adu net connect cheyathathu kondu adu nammal ivada thalkalam use cheythu kaanikkunnilla ivada click cheynodu koodi ningal kaana present online ennulla undaam enable remote views to download the presentation ennulla oru option undaam net lude nerittu connect cheythu namak adilekku endu cheyan pattum ഈ സർവീസ് അഗ്രിമെൻ്റ് ഒക്കെ അംഗീകരിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകാൻ പറ്റും അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത് ഇനിയാണ് നമ്മൾ ലാസ്റ്റ് സംസാരിച്ച ഒരു പ്രശ്നം കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ഷോയിൽ എനിക്ക് ആവശ്യമുള്ള സ്ലൈഡുകൾ മാത്രം അല്ലേ അറുപത് മുഹസസ ആവശ്യമുള്ള സ്ലൈഡ് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കസ്റ്റം ഷോ എന്നുള്ളതിൻ്റെ മെസ്സേജ് ബോക്സ് വന്നു ഇതിൽ ഞാനിവിടെ ന്യൂ എന്ന് കൊടുത്തു ന്യൂ എന്ന് കൊടുക്കുമ്പോൾ ഇതിന് പേര് കൊടുക്കാൻ പറയാം അപ്പോൾ കസ്റ്റം ഷോ 1 എന്ന് നമ്മളിവിടെ പേര് തൽക്കാലമുണ്ട് അത് മാറ്റണമെങ്കിൽ മാറ്റാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ സ്ലൈഡ് എടുത്തു നാലാമത്തെ സ്ലൈഡ് എടുത്തു അതുപോലെ ഏഴാമത്തെ സ്ലൈഡ് എടുത്തു ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഏത് സ്ലൈഡാണ് ആവശ്യമുള്ളത് ആ സ്ലൈഡുകൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ഇവിടെ ആഡ് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കണ്ടു ഇവിടെ ആകെ 5 സ്ലൈഡ് ഞാൻ ഇതാക്കിയിട്ടുള്ളൂ ഇനി ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞു ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓക്കെ സാധനം ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഷോ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം വരും കണ്ടോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് ആകെ 5 സ്ലൈഡാണുള്ളത് കഴിഞ്ഞു 5 സ്ലൈഡ് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നമുക്ക് കസ്റ്റം സ്ലൈഡ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ കസ്റ്റം സ്ലൈഡ് 1 ഇവിടെ കാണാം പുതിയൊരു സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ പുതിയ കസ്റ്റം സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ന്യൂ കൊടുക്കാം അല്ല നിലവിലുള്ളതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പിയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പുതിയത് നമുക്കിവിടെ തിരഞ്ഞെടുക്കണം പുതിയ സ്ലൈഡുകൾ നമ്മൾ വേറെ കുറച്ച് സ്ലൈഡുകളാണ് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെ ഇതിലേക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം എന്നിട്ട് ഇവിടെ ഷോ കൊടുക്കാം അപ്പോൾ ഷോ കൊടുക്കുമ്പോൾ അത് മാത്രം ഇവിടെ വരും അപ്പോൾ ഇങ്ങനെ നമുക്ക് കറൻ്റ് ആയിട്ടുള്ള സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ കസ്റ്റം സ്ലൈഡ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്ഷൻ ഉള്ളത് കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ നിലവിൽ രണ്ട് സ്ലൈഡ് ഷോകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ അതിനൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ അത് മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കസ്റ്റമായിട്ട് ആവശ്യമുള്ള സ്ലൈഡുകൾ മാത്രം സ്ലൈഡ് പ്രസൻറ്റേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം ഇനി അടുത്തൊരു കാര്യം ഇതിൽ പറയുന്ന അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മജ്മുഅത്ത് ഇഇദാദാണ്
മജ്മുഅത്തുൽ ഇഇദാദ് എന്ന് പറയുമ്പോൾ ഹദിഹിൽ മജ്മുഅത്തു ഖദ്മുൽ അദവാത്തുൽ ഇഅ്മാലി താലിയ ഇത് സെറ്റപ്പ് ആണ് എങ്ങനെയാണ് ഒരു പ്രസന്റേഷൻ നടക്കേണ്ടത് എന്നതിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹദിഹിൽ മജ്മുഅത്തു ഖദ്മുൽ അദവാത്തുൽ ഇഅ്മാലി താലിയ അവ്വലൻ ഇഇദാദ് അറുൽ ശറായി അതിൽ ഒന്ന് തന്നെ ഫസ്റ്റ് സ്ലൈഡ് സെറ്റിംഗ്സ് ആണ് സ്ലൈഡ് ഷോ സെറ്റിംഗ്സ് എങ്ങനെയൊക്കെ സ്ലൈഡ് ഷോ വരണം എന്നുള്ളതാണ് പുനഃത്തെ ഇഖ്തിയാറാത്തിൻ ഫി ഇഇദാദിൽ അറുൽ നമുക്ക് വ്യത്യസ്ത രീതിയിൽ സ്ലൈഡ് പ്രസന്റേഷൻ നടത്താനുള്ള സെറ്റിംഗ്സ് ആൾറെഡി സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അൽ ഖുത്വാത്തുൽ ഇഇദാദിൽ അറുൽ ഇങ്ങനെ സെറ്റിംഗ്സ് സ്ലൈഡ് ഷോ സെറ്റിംഗ്സ് നടത്താനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് നൻകുറു ഫൗക ഇഇദാദിൽ അറുൽ സ്ലൈഡ് ഷോ സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഫി മജ്മുഅത്തി ഇഇദാദ് സെറ്റപ്പ് എന്നുള്ളതിൽ ഫി തബ്ബൂബി അറുൽ ഷറായി സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബില് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പില് സ്ലൈഡ് ഷോ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതൊരു മുറബ ഹിവാറിൽ എഴുതാതില്ല അറുൽ അപ്പോൾ അവിടെ ഒരു സ്ലൈഡ് ഷോ പ്രസന്റേഷന് വേണ്ട മെസ്സേജ് ബോക്സ് അവിടെ വരും ദെൻ നെഹ്താറു വാഹിദം മിൻ അൻവായിൽ അറുൽ ലിമിന നൗഇൽ അറുൽ ഏത് ടൈപ്പ് പ്രസന്റേഷനാണ് വേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും അത് വ്യത്യസ്ത രീതിയിലുണ്ട് മുഖദ്ദിമും ബിവാസത്തി മുഹാദിർ പ്രസന്റഡ് ബൈ എ സ്പീക്കർ ഫുൾ സ്ക്രീൻ സാധാരണ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് പോലെ ഒരു പ്രസന്റർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ഒരാൾ പ്രസന്റ് ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ മുസ്താറദു മിൻ ഖബ്ലി ഫർദിൻ ദാഖില നാഫിദ ഒരു പ്രസന്റിനകത്ത് നിന്നുകൊണ്ട് വേറൊരാൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന ഒരു വിൻഡോക്ക് അകത്ത് നിന്നുകൊണ്ട് അതായത് ഫുൾ സ്ക്രീൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മുസ്താറൽ ദൂന മുറാക്കബ അതായത് ബ്രൗസഡ് അറ്റ് കിയോസ്ക് കിയോസ്ക് എന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ സ്ക്രീനുകളിൽ കണ്ടിട്ടില്ലേ അഡ്വർടൈസ്മെന്റ് സ്ക്രീനുകളിലൊക്കെ കാണാലോ അഡ്വർടൈസ്മെന്റ് സ്ക്രീനുകളിൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടിരിക്കും അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം അപ്പോൾ അതാണ് ഒരോപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ നഖ്താർ വാഹിദമിന് ലിഖ്തിയാറാത്ത് ലിന്ന ഖിയാറാത്ത് അറുൽ പിന്നെ അടുത്തത് ഷോ ഓപ്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഷോ ഓപ്ഷൻസ് എന്നുള്ളതിൽ എന്തൊക്കെ എടുക്കേണ്ടത് തൻഫീദു ഹൽക്കത്തു മുസ്തമിറ ഹത്ത ലഗ്ത് എസ്കേപ്പ് എസ്കേപ്പ് അടിക്കുന്നത് വരെ എത്ര സ്ലൈഡ് ഉണ്ടെങ്കിലും ആ സ്ലൈഡ് ഇങ്ങനെ കഴിയുന്ന മുറക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരിക അതിനെ ഓട്ടോമാറ്റിക്കലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരിക അപ്പോൾ നമ്മൾ ഒരാൾ പ്രസന്റേഷൻ തുടങ്ങിയിട്ടാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ടുള്ള സ്ക്രീനിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ കിയോസ്കിൻ്റെ കഥ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അറൽ ബിദൂന സർദ് അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് അനോട്ടേഷനൊന്നും ഇല്ലാതെ അനോട്ടേറ്റ് ഇല്ലാതെ നരേഷൻ ഇല്ലാതെ ഒരാളുടെ വിശദീകരണമൊന്നും ഇല്ലാതെ പ്രസൻറ്റ് ചെയ്യാനുള്ളത് പിന്നെ അറലുൽ ബിദൂന ഹറക്ക അതല്ലെങ്കിൽ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ അനിമേഷൻസ് ഇല്ലാതെ ചെയ്യാം പ്രസൻറ്റ് ചെയ്യാം പിന്നെ താഴ്ത്തിയിൽ ചരിത്രശ്രീ റുസൂമാത്തുൽ അജിഹിസ അതിലുള്ള പിന്നെ ആർട്ട് വർക്കുകൾ താഴ്ത്തിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി ആർട്ട് വർക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് നെഹ്താറു ലൗനിൽ കലമ നമ്മൾ അതിനകത്ത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പേന ഉപയോഗിച്ച് എന്തെങ്കിലും വരക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ലൗന് മുഅഷറു ലേസർ നമ്മൾ ലേസർ പ്രസന്റർ കൊണ്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെ ഓട്ടോമാറ്റിക് ലേസർ പ്രസന്റർ കൊണ്ട് വയർലെസ് പ്രസന്റിൽ ഉണ്ടാവും വയർലെസ് പ്രസന്റിൽ എന്തുണ്ടാവും ലേസർ ഉണ്ടാവും അപ്പോൾ ലേസർ കൊണ്ട് നമുക്കിങ്ങനെ ആ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ കൊടുക്കാൻ പറ്റും ആ ഡിസ്പ്ലേന്റെ കളർ ആ ലൈറ്റിന്റെ കളറ് എന്ത് വേണം എന്നും നമുക്ക് അവിടുന്ന് തീരുമാനിക്കാൻ പറ്റും അതിപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞു ഒന്ന് ആര് പ്രസന്റ് ചെയ്യണം പിന്നെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു ദെൻ പിന്നെ പറഞ്ഞത് നെഹ്താറു അദദു ഷറായിലിൽ അഹറൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞ കസ്റ്റം സ്ലൈഡ് പോലെ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണ് മൊത്തം സ്ലൈഡുകൾ കാണിക്കണോ അൽ കുല്ല് ആൾ സ്ലൈഡ് കാണിക്കണോ അല്ലെങ്കിൽ ഇന്ന സ്ലൈഡ് മുതൽ ഇന്ന സ്ലൈഡ് വരെ മീൻ ശരീഹത്തിനില്ല ശരീഹ പറയാം അല്ലെങ്കിൽ അറൽ മുഖസസ് നമ്മൾ ആൾറെഡി ഒരു അറൽ മുഖസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അങ്ങനെ കസ്റ്റം സ്ലൈഡ് പ്രസന്റേഷനും ഇവിടുന്ന് സെറ്റ് ചെയ്യാം പിന്നെ നെഹ്താറു എഴുതാത് തഖദ്മു ഷറായി അഡ്വാൻസ് സ്ലൈഡ് സ്ലൈഡ്സ് എങ്ങനെ അഡ്വാൻസ് ചെയ്യണം അതായത് ഒരു സ്ലൈഡ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകണോ അത് മാനുവലായിട്ട് വേണോ അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണോ അതല്ല ഇസ്തിഖ്ദാമ് തൗക്കീദ് ഇതാക്കാനും മൗജൂദ് നമ്മൾ അവിടെ ടൈം അപ്ലൈ ചെയ്തിരിക്കണമെങ്കിൽ ആ ടൈമിനനുസരിച്ച് പോകണോ എന്ന് തീരുമാനിക്കാം പിന്നെ വനഹ്താറു അജീസത്തിൽ അറുൽ മുതഅദ്ദിദ മൾട്ടിപ്പിൾ മോണിറ്റർ നമ്മൾ തിരഞ്ഞെടുക്കാം മൾട്ടിപ്പിൾ മോണിറ്റർ പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളുടെ പിന്നെ സ്ക്രീനാണ് ഉണ്ടാവുക അല്ലേ നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഉണ്ടാവും പിന്നെ നമ്മൾ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ യൂസ് ചെയ്യും അപ്പോൾ നമ്മളിവിടെ ജിഹാസ് അറുൽ അൽ അസാസി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓട്ടോമാറ്റിക് എടുത്താൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള
എത്ര പ്രസന്റേഷൻ എത്ര പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പ്രൊജക്ടറിലേക്കൊക്കെ കൊടുക്കാനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ദൻ നെൻഗുറു മുവാഫക്ക് എന്നിട്ട് നമ്മൾ ഓക്കെ അടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ലൈഡ് സെറ്റിങ്സിൽ ഉള്ളത്. അപ്പോൾ ആ സ്ലൈഡ് സെറ്റിങ്സ് ഒന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സ്ലൈഡ് സെറ്റപ്പ് നോക്കുക. സെറ്റപ്പ് സ്ലൈഡ് ഷോ, ഇതാണ് എഴുതാതെ എന്ന് പറയുന്ന ഗ്രൂപ്പ്, എഴുതാതിൽ ആള്. അതിൽ സെറ്റപ്പ് സ്ലൈഡ് ഷോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഇതാണ് ഷോ ടൈപ്പ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ നൗ ഏതാണെന്നുള്ളത് പറയാൻ പറഞ്ഞു അല്ലേ. നൗ ലാറല്ല്, ഇതാണ് നൗ ലാറല്ല് എന്ന് പറയുന്നത്. നഫ്താറു വാഹിദം മിൻ അൻവായി ലാറല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ ഷോ ടൈപ്പ് എന്നുള്ളത് ഷോ ടൈപ്പ് ഏതാവണം? പ്രസന്റഡ് ബൈ എ സ്പീക്കർ ഇൻ ഫുൾ സ്ക്രീൻ ആവാം. അപ്പോൾ നമ്മൾ സാധാരണ പ്രസന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അല്ലെങ്കിൽ ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കാം. ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുത്താൽ കാണാം. ഉണ്ടാവും ഇതൊരു സ്ക്രീനിന് ഉള്ളിൽ നിന്നുകൊണ്ട് കാണുന്നതായിട്ട് നമുക്ക് കാണാം. ഫുൾ സ്ക്രീൻ അല്ലാതെയാണ് കാണുന്നത്. ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടു. ഇവിടെ സെറ്റപ്പിൽ പോയാൽ കാണാൻ പറ്റും. അതുപോലെ ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കിയോസ്കിലായിട്ട് ഇത് യൂസ് ചെയ്യണമെങ്കിൽ, അപ്പം ഞാനിവിടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെ വരും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളും. അതിനാണ് കിയോസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പ്രസന്റഡ് ബൈ എ സ്പീക്കർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നഖ്താർ വാഹിദ മിനിൽ ഇഖ്തിയാറാത്ത് ലിമിന ഖിയാറാത്ത് ആറല്ല് ഷോർട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നതാണ്. ഇതാണ് ഇവിടെ ഷോ ഓപ്ഷൻസ്. അത് ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ് എന്ന് പറയും. അതാണ് ഇസ്തിംറാറ്. അപ്പോൾ ലൂപ്പ് കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ ഇതിൽ നാലഞ്ചോ സ്ലൈഡുകളാണ് ഉള്ളതെങ്കിൽ ആ സ്ലൈഡുകളെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കാണാം. നിങ്ങൾ സമ്മേളനങ്ങൾക്കും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ഇങ്ങനെയാണ്. പിന്നെയുള്ളത് ഷോ വിത്തൗട്ട് നരേഷൻ. നരേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് കാണിക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഷോ വിത്തൗട്ട് അനിമേഷൻ, അനിമേഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസേബിൾ ഹാർഡ്വെയർ ഗ്രാഫിക്സ്, അതായത് ഹാർഡ്വെയർ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതെ, അതിലെ ഗ്രാഫിക്സും അനിമേഷനും ഒന്നും ഇല്ലാതെ ജസ്റ്റ് പ്രസന്റേഷൻ മാത്രമാണെങ്കിൽ അങ്ങനെയും കാണിക്കാം. അപ്പോൾ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം നമ്മളിപ്പോൾ അൺചെക്ക് ചെയ്യണം. അതൊക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ പറഞ്ഞത് ഇതാണ് പെൻ കളർ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. പെൻ കളർ പറഞ്ഞല്ലേ ലൗലുൽ കലമ. പെൻ കളർ എന്തിനാ തിരഞ്ഞെടുക്കുക? ഞാനിപ്പോൾ ഇവിടെ റെഡാണ് ഇവിടെ കളർ ഉള്ളത്. ഞാൻ അതിന് ഇവിടെ റെഡിന് പകരം ഒരു ഈ ഒരു കളറാക്കി മാറ്റിയിട്ടുണ്ട്. ആ കളറാക്കി മാറ്റി ഞാനിവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്രസന്റ് ചെയ്യാം. പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെൻ ഓപ്ഷൻസ് ഉണ്ടാവും. ലേസർ പ്രസന്റ് പോയിന്റർ ഉണ്ടാവും, പെൻ ഉണ്ടാവും. അപ്പം ഞാനിവിടെ പെന്നെടുത്തു. പെന്നെടുത്തിട്ട് ഇവിടെ എഴുതിയാൽ ആ പെന്നിൻ്റെ വര ഇവിടെ വരക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഇങ്ങനെ പെന്നിൻ്റെ കളറ് ഞാനിപ്പോൾ അവിടെ ആ കള ഏതാണോ ഞാനെടുത്ത കളറ് ആ കളറ് എടുക്കാൻ പറ്റും. ഇതിനെ കീപ്പ് ചെയ്യണമെന്ന് ചോദിക്കും, അത് സേവ് ചെയ്യണോ എന്നുള്ളതാണ്. ഞാൻ ഡിസ്കാർഡ് കൊടുത്തു. ഡിസ്കാർഡ് കൊടുത്താൽ അതവിടെ സേവ് ചെയ്യാതെ വരും. അതിലേക്ക് നമുക്ക് ആ പെന്ന് യൂസ് ചെയ്യുന്നതിലേക്ക് പിന്നീട് വരാം. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് അതിൻ്റെ കളറ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അതുപോലെ ലേസർ പോയിന്റർ പൊതുവെ ഇങ്ങനെ ഹൈലൈറ്റ് കളറുകളാണ് യൂസ് ചെയ്യാറുള്ളത്. പൊതുവെ റെഡ് കളറാണ് നമ്മൾ പിന്നെ പോയിന്ററിൽ ലേസർ പോയിന്ററിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ആ കളർ യൂസ് ചെയ്യാം. പിന്നെ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അറലു ഷെറാ അല്ലേ സ്ലൈഡ് ഷോ എത്തരണം സ്ലൈഡ് ഷോ വരണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ആൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രസന്റേഷനിലുള്ള മുഴുവൻ സ്ലൈഡുകളും വരണം. അല്ലെങ്കിൽ ഫ്രം ടു എന്ന് പറഞ്ഞുകൊണ്ട് 1 to 30 എന്നുള്ളത് 1 to 10 5 മതിയെങ്കിൽ 1 to 5 വരും. മാനുവലി വേണോ യൂസിങ് ടൈംസ് വേണോ? അതാണ് അഡ്വാൻസ്ഡ് സ്ലൈഡ്സ് ആണ്. ഒരു സ്ലൈഡ് കഴിഞ്ഞ് മറ്റൊരു സ്ലൈഡിലേക്ക് മാനുവലി കൊടുത്ത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ നിൽക്കണം. ടൈമിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോണിറ്ററാണ് പറഞ്ഞത്, സ്ലൈഡ് ഷോ മോണിറ്റർ അജീസത്ത് പറഞ്ഞല്ലേ, മൾട്ടിപ്പിൾ അജീസ്. അത് നമ്മൾ ഓട്ടോമാറ്റിക് തിരഞ്ഞെടുക്കുക. പ്രൈമറി മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലാപ്ടോപ്പിൽ മാത്രമായിട്ട് ഒതുങ്ങും. ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ചെയ്തിട്ടുള്ള അവിടെ കണക്ട് ചെയ്തിട്ടുള്ള മൊത്തം പ്രൊജക്ടറുകളിലേക്ക് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ലൈഡ് ഷോ പ്രസന്റേഷൻ എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുള്ളൂ. സ്ലൈഡ് ഷോ കഴിഞ്ഞിട്ട് ഇവിടെ ഇഖ്ഫാ എന്ന് പറഞ്ഞു. ഇവിടെ ഇഖ്ഫാ എന്ന് പറയുമ്പോൾ
ഇഖ്ഫാഉ ശരീഅ തുസ്തഖദമു ലിഖ്ഫായി ബഅല ശറായി ഗൈറൽ മുഹ്താജ അല്ലതി തുജദു ഫിൽ മിലഫി അസ്നാ ലാർദ് തഖ്ദീമി വ ഇൽഹാറി ഇൻദൽ ആജ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സ്ലൈഡുകളെ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് തുസ്തഖദമു ലിഖ്ഫാ ബഅല ശറായി ഗൈറൽ മുഹ്താജ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിനെ ഷോ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ടൈമിംഗ് ആണ് ഔഖാത്തു തംരീൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ തുസ്തഖദമു ലിഖ്തിബാരിൽ വഖ്തില്ലദി യസ്തഗ്രിഖുൽ അർളു തഖ്ദീമി ലികുല്ലി ശറാഹി ഫിൽ മിലഫ്. നമ്മളുടെ സ്ലൈഡിലുള്ള എല്ലാ സ്ലൈഡുകളും പ്രസന്റേഷനിലുള്ള എല്ലാ സ്ലൈഡുകളും പ്രസന്റ് ചെയ്ത് വിശദീകരിച്ച് കൊടുക്കാൻ ഏകദേശം എത്ര സമയം വരും, ഓരോ സ്ലൈഡിന് എത്ര സമയം വരും എന്ന് ഒന്ന് തംരീന് ഒന്ന് അതിനെ റിഹേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഔഖാത്തു തംരീൻ. വഖ്തിബാർ വഖ്ത് അറല് കുല്ലി ശരിയ ഓരോ സ്ലൈഡിനും എത്ര ടൈം വരും എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. വൻ ഉംകിനുൽ മുഹാഫലത്തു അലാ ഹാദ തൗഖി അസ്നാദിൽ അറല് തഖ്ദീം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പ്രസന്റേഷനിന് ഏകദേശം എത്ര ടൈം വരാം എന്ന് കണക്കൂട്ടി നമ്മളുടെ ഒറിജിനൽ പ്രസന്റേഷനെ ഈ ടൈമിൽ നമുക്ക് കീപ്പ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ റിഹേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ നോക്കാം. ഹൈഡ് സ്ലൈഡിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് സ്ലൈഡാണ് ഹൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ഹൈഡ് ചെയ്തു. അതുപോലെ ഇവിടെ ഈ സ്ലൈഡാണ് ഹൈഡ് ചെയ്തത്. അപ്പോൾ ഇതിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവിടെ പോകാത്തന്നെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് സ്ലൈഡ് കൊടുക്കാം. അപ്പോൾ ഈ സ്ലൈഡും പ്രസന്റേഷനിൽ വരില്ല. ഇങ്ങനെ നമുക്ക് പ്രസന്റേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്ലൈഡുകളെ ഹൈഡ് ചെയ്യാം, അൺഹൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഹൈഡ് സ്ലൈഡിനെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അൺഹൈഡായി. ഇതിൽ പോയിട്ടും അൺഹൈഡ് ചെയ്യാം. ഹൈഡ് സ്ലൈഡിനെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അൺഹൈഡായി. ഓക്കെ, അപ്പോൾ അതാണ് ഹൈഡ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് റിഹേഴ്സ് എന്ന് പറയുന്നതാണ്. റിഹേഴ്സിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പ്രസന്റേഷനിൽ ഞാനിതിങ്ങനെ വിശദീകരിക്കുന്ന സമയത്തിനനുസരിച്ച് ഇവിടെ സമയം പോകുന്നത് കാണാൻ പറ്റും. ഞാൻ നെക്സ്റ്റിലേക്ക് പോയി, അടുത്തത് ഇവിടെ ടൈം പുതിയത് വന്നു. വേണ്ട, ഇവിടെ ടൈം ഇങ്ങനെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ ഈ സമയത്തിന് ഓരോന്നിൻ്റെയും എത്ര സമയം വരും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാം. അങ്ങനെ നെക്സ്റ്റിലേക്ക് പോയി, അപ്പോഴും സീറോ വന്നു. ഇങ്ങനെ സീറോ വന്നെങ്ങാണ്ട് സമയം മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ സമയം ഇവിടെ കാണിച്ചു തന്നു, മൊത്തം 27 സെക്കൻഡ് ആണ് വന്നിട്ടുള്ളത്. ഇത് ടോട്ടൽ ഇൻഫോ ഫോർ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. അപ്പോൾ സേവ് ദ ന്യൂ സ്ലൈഡ്സ് തിങ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ടൈമിംഗ് വേണോ എന്നുള്ളതാണ്. ടൈമിംഗ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ തൽക്കാലം അതിനെ ക്ലോസ് ചെയ്യുന്നു, അതിനെ നോ പറഞ്ഞങ്ങാണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റിഹേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ അതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ, അതും കൂടെ നമുക്കിന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. തസ്ജീൽ അറള് ഷറായി, ഇത് ആണ് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്. നമുക്കൊരു വീഡിയോ ആക്കിയാണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ തസ്ജീൽ അറള് ഷറായിയിൽ പോകാം. അപ്പോൾ തസ്ജീൽ അറള് ഷറായി എന്നതിൽ പോവുക. ഇങ്ങനെ തസ്ജീൽ അറള് ഷറായി തുസ്തഖദമു ലിതസ്ജീൽ സൗത്തി സാഹിബ് സർദില്ലദി യുബയ്യിനുൽ അഫ്കാറ വൽ അനാസിറ ഫി ശരിയ. ഒരു സ്ലൈഡ് പ്രസന്റേഷൻ സമയത്ത് അത് വിശദീകരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളുടെ ശബ്ദത്തെ ആ ശബ്ദത്തെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അബിദാലിക്കൻ ഉംകിനു ബയാനിൽ അഫ്കാർ വതസ്ജീലി വൈഫ്ലി ഹാദ സൗത്യമായൽ മിലഫി വതഷ്കീലി അസ്നായൽ അറളി മിമ്പായതു. അപ്പം നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്താലുള്ള ഒരു മെച്ചം, ഈ സ്ലൈഡ് പ്രസന്റേഷൻ ടോട്ടലി അത് റെക്കോർഡഡ് ആകും, പിന്നീട് അത് പ്രസന്റേഷൻ ചെയ്യുന്നതോടുകൂടി ഈ സൗണ്ട് അടക്കം ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായിട്ട് വരും. അപ്പോൾ ഒരു സ്ലൈഡ് പ്രസന്റ് ചെയ്യുന്നു, ആ പ്രസന്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുക, അത് റെക്കോർഡാവും. നെക്സ്റ്റ് സ്ലൈഡ് പ്രസന്റ് ചെയ്യുന്നു, അത് റെക്കോർഡാവും. അങ്ങനെ ടോട്ടലി ഒരൊറ്റ ഫയലായിട്ട് ഈ ശബ്ദവും പ്രസന്റേഷനും കൂടി ഒരൊറ്റ ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മറ്റുള്ളടുത്ത് കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ശബ്ദം കൂടെ അതിൻ്റെ കൂടെ വരും. വല ഖുത്വാത്തു, അതിനുള്ള സ്റ്റെപ്സ്, നെൻകുറു പോക്ക് തസ്ജീലി അറള് ഷറായി, അറള് ഷറായി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, റെക്കോർഡ് സ്ലൈഡ് ഷോ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നെൻകുറു ഫോക്ക് സഹമു സവീർ ഫിയസ്വലി തസ്ജീലി അറള് ഷറായി ലിഫ്തിയാരി ബദലി തസ്ജീലി മിനുൽ ബിദായ ഔ മിനു ശരിഹ ലാലിയ. അപ്പോൾ നേരിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ടിംഗ് സ്ലൈഡ് മുതൽ തന്നെ പ്രസന്റ് ചെയ്യും. അല്ല, നമുക്ക് കറന്റ് സ്ലൈഡ് മുതൽ, സ്റ്റാർട്ടിംഗ് സ്ലൈഡ് മുതലല്ല, കറന്റ് സ്ലൈഡ് മുതലാണ് വേണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒരു ആരോ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കിട്ടും. ദെൻ നെൻകുറു ഫോക്ക് ബദ് തെസ്ജിൽ, അങ്ങനെ ഒരു മെസ്സേജ് വരും, അതിൽ പിന്നെ റെക്കോർഡ് എന്ന് പറയും, സ്റ്റാർട്ട് റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ സ്റ്റാർട്ട് റെക്കോർഡ് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ബോക്സ് വരും, ഫിസാവിയത്തിൽ യുസ്ര ഫിൽ ജാനിബിൽ ആലി ലിനാഫിദ. വിൻഡോയുടെ ഈ ലെഫ്റ്റ് കോർണറിൽ, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമുക്ക് അതിൻ്റെ വിൻഡോ കാണാം ഈ റെക്കോർഡിങ്ങിൻ്റെ. എന്നിട്ട് നുബയ്യിനുൽ അനാസിറ, ആ സ്ലൈഡിലുള്ള കണ്ടന്റുകളെ നമ്മൾ വിശദീകരിക്കുന്നു. കുല്ലമാ നഫ്റു മിനൽ ബയാനി
മിനൽ ബയാനി അനിൽ അനാസിരി ഫി ശരീഹ ശരീഹത്തിലുള്ള ആ സ്ലൈഡിലുള്ള കണ്ടന്റുകളെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ നെൻകുറു ഫോക്കസ് സീറോ താലി നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫിനാഫിദത്തിൽ ലിത്തസ്ജീലി. അപ്പോൾ ആ സ്ലൈഡ് ഷോയുടെ ബട്ടൺ ഉണ്ടാവില്ല, റെക്കോർഡ് ബട്ടൺ, റെക്കോർഡ് ബട്ടണിൽ അവിടെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും. വബാദൽ ഫറാഗ് മിനൽ സർദി, അങ്ങനെ മൊത്തം പ്രസന്റേഷനും കഴിഞ്ഞ് വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞാൽ നെൻകുറു ഫോക്കസ് സീറോ ഇഖ്ലാഖ് ഫിനാഫിദത്തിൽ സഗീറ ലിത്തസ്ജീലി. ആ പ്രസന്റേഷനിൽ ഐക്കൺ ഉണ്ടാവും, ഐക്കണിൽ ക്ലോസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലോസ് ബട്ടൺ. ഈ ക്ലോസ് ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് വലി തഴിന് ജൗദത്തി സൗത്ത് ഇനി അങ്ങനെ വരുന്ന സൗണ്ട് ഒക്കെ അവിടെ വന്നു, ശബ്ദം അതിന്റെ ക്വാളിറ്റി കൂടണമെങ്കിൽ നോൻകുറു ഫോക്ക അലാമത്ത് മുക്കബറ സൗത്ത് ഫിഷരിയ. സ്ലൈഡിൽ ഒരു സൗണ്ട് ബോക്സിന്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും സ്പീക്കറിന്റെ, ആ സ്പീക്കറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൽ റഫി സൗത്തി അവ ഹഫ്ലിഹ വലി മുആയനത്തി തഷ്കീലി സർദ്, ആ ശബ്ദം എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ റെക്കോർഡ് സ്ലൈഡ് കൊടുക്കാം, ഇവിടെ കാണാം സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം ബിഗിനിങ്, സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം കറന്റ് സ്ലൈഡ്. അപ്പൊ ഇതിൽ പോയിട്ട് ഞാൻ ഫ്രം ബിഗിനിങ് കൊടുക്കാം, എന്നിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് കൊടുക്കുന്നു, സ്ലൈഡ് അനിമേഷനും ടൈമിങ്സും ഒക്കെ വേണം, നറേഷൻ ആൻഡ് ലേസർ പോയിന്റും ഒക്കെ എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ വിശദീകരണം തുടങ്ങിയായി, നമ്മളിവിടെ ഓരോ വിശദീകരണം തുടങ്ങി. സമയം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ജംഹൂരിയത്ത് സൂദാൻ എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിന്റെ മാപ്പാണിത്, ഗ്ലോബിൽ അതിന്റെ സ്ഥാനമാണ്, അതിന്റെ അലമാണിത് എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റിലേക്ക് പോയി. അപ്പൊ അടുത്ത സ്ലൈഡ് വന്നു, അവിടുത്തെ മാലൂമാത്ത് അസാസിയ, ജംഹൂരിയത്ത് സുഡാൻ അൽ ഖുർത്തൂമ്, ജംഹൂരിയത്ത് ഫെഡറാലിയ എന്നൊക്കെ പറഞ്ഞ് നമുക്കിതൊക്കെ വിശദീകരിച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വിശദീകരിച്ച് കൊടുത്ത് ഇങ്ങനെ ആവശ്യമുള്ള സ്ലൈഡുകളിലേക്കൊക്കെ നമ്മൾ പോയി ഇതിന്റെ ഓരോ വിശദീകരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, തൽക്കാലം പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ പോസ് കൊടുക്കാം, റെക്കോർഡ് പോസ്ഡ്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശദീകരണങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് എടുത്ത് പിന്നെയും പറയണമെങ്കിൽ നമുക്ക് റെസ്യൂം ചെയ്യാം. അപ്പൊ റെസ്യൂം ചെയ്യുമ്പോൾ അവിടെ തന്നെ ആ ടൈം മുതൽ തന്നെ തുടങ്ങും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ക്ലോസ് ബട്ടൺ അമർത്താം. അപ്പൊ ക്ലോസ് ബട്ടൺ അമർത്തിയാൽ ഇവിടെ കണ്ടോ ഈ ഐക്കൺ വന്നിട്ടുണ്ടാവും, ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നു. അതുപോലെ തന്നെ അതിനെ ഇവിടെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ പ്രിവ്യൂ ചെയ്യാനും പറ്റും. ഓരോ കാര്യങ്ങളും ഓരോ സ്ലൈഡിലും ഇങ്ങനെ ശബ്ദം വന്നിട്ടുണ്ടാവും, ഈ ശബ്ദത്തെ നമുക്ക് ഈ രീതിയിൽ വിശദീകരിക്കാം. അപ്പൊ ഇവിടെ കണ്ടു, ഇവിടെയും വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ശബ്ദം കൂട്ടി കൊടുക്കണേൽ ശബ്ദം കൂട്ടി കൊടുക്കാം. ഇവിടെയും ഇവിടുത്തെ ഓരോ സ്ലൈഡിലുള്ള അനിമേഷൻ സ്ലൈഡിലുള്ള ശബ്ദത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നമ്മളിവിടെ ഓപ്ഷൻസ് റെക്കോർഡിങ്ങിലുള്ള പറഞ്ഞു, പ്ലേ നറേഷൻസ്, യൂസ് ടൈമിങ്സ്, ഷോ മീഡിയ കൺട്രോൾസ് ഇതൊക്കെ അതിനകത്ത് വരണമെന്ന് നമ്മൾ പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെറ്റിംഗ്സ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞത് ഓട്ടോമാറ്റിക് പ്രസന്റേഷൻ, അതായത് നമ്മൾ മോണിറ്റർ ഇവിടെ സെറ്റപ്പിൽ ഇവിടെ മോണിറ്റർ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, സ്ലൈഡ് ഷോ പ്രസന്റേഷന്റെ ഇടയ്ക്ക് നമുക്ക് കഴ്സറിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നുംകിനു തഷ്ഗീലുൽ മുഅശ്ശർ അസ്നാ അൽ-അർളി ലിബയാനി ഔ തൗദീഹിൽ അഫ്കാരി അവിൽ അനാസിരി ഫി ശരിയ. ഒരു സ്ലൈഡിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിലെ തീം അല്ലെങ്കിൽ അതിലെ കമ്പോണൻസുകള് അതിലെ ഒബ്ജക്ട്സുകളൊക്കെ വിശദീകരിക്കാൻ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, കഴ്സറിനെ യൂസ് ചെയ്യാം. അത് ലേസർ പ്രിന്റ് പോയിന്റർ ആയിട്ടാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൈലൈറ്റർ ആയിട്ടാവാം, അതുമല്ലെങ്കിൽ സാധാരണ പേന യൂസ് ചെയ്തിട്ടാവാം. ഹുന ഇഖ്തിയാറാത്തു കസീറുൽ ഇസ്തിഖാമിൽ മുഅശ്ശർ അസ്നാ അൽ-അർളി, അത് ഏതിലൂടെ ആകാം, മുഅശ്ശർ ലേസർ, ലേസർ പോയിന്റർ ആവാം, കലമു പേന ആകാം, കലമു തമ്മീസ് ഹൈലൈറ്റർ ആവാം. അൽ ഖുത്വാത്തു, അതിനുള്ള ഓപ്ഷൻ നെൻകുറു സിറു ലൈമൻ ലിൽ ഫഹറ അസ്നാ അൽ-അർളി, സ്ലൈഡ് ഷോ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ഒരു സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നഖ്താറു മിനൽ ഖായിമത്തിൽ മുഖ്തസറ ഖിയാറാത്ത് മുഅശ്ശർ, ഏത് ടൈപ്പ് സ്ലൈഡ് പ്രസന്റേഷനിൽ ഏത് ടൈപ്പ് പോയിന്റർ ആണ് യൂസ് ചെയ്യുന്നത്, അത് ലേസർ പോയിന്റർ ആണോ അതല്ല ഹൈലൈറ്റർ ആണോ പേനയാണ് യൂസ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നഖ്താറു മിനൽ ഖായിമത്തിൽ മുഖ്തസറ വാഹിദൻ മിൻ മുഅശ്ശർ ലേസർ കലമ കലമ തമ്മീസ്,
വലി തഗീരി ലൗനിൽ ഹിബർ നമുക്ക് അതിന്റെ കളർ മാറ്റാം നങ്കൂർ ഫൗക്ക ലൗനിൽ ഹിബർ വനഖ്താർ വാഹിദ മിനൽ ലൗനി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു സെലക്ട് ചെയ്യാം ഒരു നിറം നമുക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് നബ്ദഉ റസ്ബ അസ്മമാ രൂൽ ചെയ്തു നമുക്ക് അവിടെ ആ സ്ലൈഡിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലി മസ്ഹർ റസൂമി അല ശരിയ നഖ്താർ മുംഹാത് ഔ മാഹു കുല്ലൽ ഹിബർ അനി ശരിയ നമുക്ക് അതിനെ എറേസ് ചെയ്യണമെങ്കിൽ എറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ഞാനിതിന്റെ സ്ലൈഡ് ഷോ പ്രസന്റേഷൻ തുടങ്ങുകയാണ് ഈ സ്ലൈഡ് ഷോ പ്രസന്റേഷൻ തുടങ്ങിയാൽ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഷോ പ്രസന്റർ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ലേസർ പ്രിന്റർ ലേസർ പോയിന്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പെന്ന് ഹൈലൈറ്റർ ഉണ്ട് ഇവിടെ ഹൈലൈറ്റർ ഉണ്ട് ഇങ്ക് കളർ ഇതാണ് ഹിബർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പൊ ഞാൻ ഈ കളറാണ് ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഞാനിവിടെ പേന യൂസ് ചെയ്യുന്നു ഈ പേന യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയാണ് ഇതാണ് സുഡാന് സുഡാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഇതാണ് ഖർത്തൂം എന്ന് പറയുന്നതാണ് അവിടുത്തെ തലസ്ഥാനം ഈ സുഡാനെ രണ്ടായി വെട്ടിപിരിച്ചിട്ടുണ്ട് സുഡാനെ രണ്ടാക്കി വേർപിരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പോയതാണ് അപ്പൊ ഈ സുഡാനെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്തതാണ് ഇവിടെ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്തു ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഇതിനെ നമുക്കിങ്ങനെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ സുഡാനെ എന്താ പറയാ അതിന്റെ വെസ്റ്റ് സോറി ജനൂബ് ജനൂബി ഉണ്ട് ഷമാലി ഉണ്ട് സദേൺ സുഡാനുണ്ട് സൗത്ത് സുഡാനുണ്ട് അതുപോലെ നോർത്ത് സുഡാനുണ്ട് അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്കിങ്ങനെ വിശദീകരിക്കണമെങ്കിൽ ഇപ്പൊ ഇത് ഇതിനെ നമുക്കിങ്ങനെ വിശദീകരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ലേസർ പോയിന്ററുകളൊക്കെ യൂസ് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടാവാം ഇപ്പൊ ഞാനിവിടെ വന്നു ഇതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹൈലൈറ്റർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇത്രയും കഴിഞ്ഞാൽ നമ്മളതിനെ ഇത് കൊടുക്കാം ഞാനിവിടെ തൽക്കാലം ഇവിടെ കീപ്പും തൽക്കാലം കൊടുക്കാം ഈ ചെയ്ത വർക്കുകള് നമ്മൾ പ്രസന്റേഷന്റെ ഇടയിൽ ചെയ്ത വർക്കുകൾ കീപ്പ് ചെയ്താല് അത് അവിടെ സേവ് ആയി കിടക്കണേ കാണാം കണ്ടോ ഞാനിവിടെ ചെയ്ത വർക്ക് ഇവിടെ സേവ് ആയി കിടക്കണേ കാണാൻ പറ്റും ഇവിടെയും അതിന്റെ ഓപ്ഷൻസ് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഈ വർക്ക് ചെയ്തെടുത്തൊക്കെ അതിന്റെ ഓപ്ഷൻസ് നമ്മൾ പ്രസന്റേഷൻ സമയത്ത് ചെയ്ത വർക്ക് തന്നെ ഇവിടെ ആ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് പ്രസന്റർ വ്യൂ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കഴ്സർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ടാബിനകത്ത് ഇത് ഇവിടെ പറയുന്ന സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു ടാബാണ് പ്രസന്റേഷൻ സമയത്ത് പഠിക്കാനുള്ളത് അപ്പൊ ഫ്രം ബിഗിനിങ് കസ്റ്റം സ്ലൈഡ് കറന്റ് സ്ലൈഡ് പ്രസന്റ് ഓൺലൈന് കസ്റ്റം സ്ലൈഡ് സ്ലൈഡ് സെറ്റപ്പ് ഹൈഡ് സ്ലൈഡ് റിഹേഴ്സ് സ്ലൈഡ് റെക്കോർഡിംഗ് സ്ലൈഡ്സ് അതുപോലെ തന്നെ മൗസ് പോയിന്റർ അല്ലെ പ്രസന്റർ വ്യൂ എന്ന് പറയുന്നതും ഇതൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു